ക്ലാസ് എന്നിട്ട് ഞാൻ കരഞ്ഞു എനിക്ക് ഇപ്പൊ എനിക്ക് അമ്മേനെ ഓർമ്മ വന്നു. ഹായ്, ഇതാ ഇന്ന് നമ്മുടെ കുഞ്ഞും സിദ്ധും തിരിച്ചെത്തിയിട്ടുണ്ട് അല്ലേ. പത്ത് രണ്ടാഴ്ചത്തെ എല്ലാവർക്കും എല്ലാരും ഹായ് കൊടുക്കൂ. ശക്തിയോട് കൂടി തിരിച്ചെത്തിയിരിക്കുന്നു. കുഞ്ഞു പോയി വന്നിട്ട് നല്ലോണം ക്ഷീണം പിടിച്ചിട്ടുണ്ട്. നല്ല ക്ഷീണം പിടിച്ചെന്ന് വെച്ചാ നല്ല ക്ഷീണതാ നോക്ക്. കുഞ്ഞുവിന്റെ മുഖം അടക്കം ഇതായി പോയിട്ടോ? അങ്ങനെ ഭക്ഷണം കഴിക്കല് കുറവാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ട് അതിന് ഇവിടുന്ന് പോയത്. എനിക്കൊന്ന് ഭക്ഷണം ഒന്നും കാര്യമായിട്ടുള്ള കളിയായിരുന്നു. അല്ല, ഇവിടുന്ന് പിന്നെ അങ്ങനെ എടേം ഗ്രൗണ്ടിലൊന്നും പോയി കളിക്കൂലോ. ഇവിടുന്ന് തന്നെ ഇവിടുന്നാണ് രാവിലെ കറക്റ്റ് ഭക്ഷണം അതെല്ലാം കഴിഞ്ഞിട്ടുള്ള കളിയേ ഉള്ളൂ. മാത്രല്ല, നമ്മള് ഇവിടുന്ന് ഞാനാകുമ്പോ ഇവർക്ക് ഇപ്പൊ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാല് മൂന്നോ നാലോ ആയാലും ഭക്ഷണം എറിയാനൊന്നും ഞാൻ മൂന്നാളെ സമ്മതിക്കൂല. അന്നേരം എങ്ങനെയും കഴിക്കൂ. മൂന്നെന്ന് വെച്ചാ മൂന്നെണ്ണം, പിന്നെ മതി എന്ന് പറഞ്ഞ് പോവാനുള്ളത് സമ്മതിക്കൂല. അതുകൊണ്ടൊക്കെ പക്ഷെ അതല്ല, പുറത്തൊന്നും പോയി കളിക്കാനും നമ്മൾ അങ്ങനെ വിടലില്ലല്ലോ. ഗ്രൗണ്ട് ഒന്ന് അവിടെയൊക്കെ അല്ല, എന്നാലും ഇവിടെ ഉള്ള ഗ്രൗണ്ടിലും അങ്ങനത്തൊന്നും പോകാൻ സമ്മതിക്കില്ല. തണലുള്ള സ്ഥലത്ത് കളിക്കാറ് അതന്നെ. അതിനൊക്കെ പ്രത്യേക റെസ്ട്രിക്ഷൻസ് ആ. 4 മണിക്ക് ശേഷം അല്ലെ, 4 മണിക്ക് ശേഷം ഞാനും ഉണ്ടാവുമല്ലോ ഇവിടെ. അപ്പൊ 4 മണിക്ക് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കലുള്ളൂ. പിന്നെ അല്ലാത്തപ്പോ ഇവിടെ ഉള്ള ഇപ്പൊ TV കാണും, പിന്നെ ഇവരെ ഞാനുള്ളവരും കൂടി ഉണ്ടാവും, പിന്നെ മേലെയുള്ള മക്കളും ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും, പക്ഷെ വല്ലാണ്ട് ഇതായി പോയിട്ടുള്ള വിശേഷങ്ങളൊന്നും പറഞ്ഞു കൊടുക്കല്ലോ. എന്തായിരുന്നു വിഷുവിന്റെ അന്ന് പോയിട്ട്? കുഞ്ഞുനൊരു ബൂട്ട് കിട്ടിയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരിക്കൊണ്ടിരിക്കോ. സിദ്ധു ഇവിടെയാണ്. എന്താന്ന് വെച്ചാ ഒന്നുമില്ലെങ്കിൽ ഏച്ചി അല്ലേ ഞാൻ, അന്നപ്പം പരാതി വരും അമ്മയെ ഓൻ കളിക്കുന്നത്. പിന്നെ കൊറേ നേരം ഇങ്ങനെ ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നത് കാണുമ്പോ ഞാൻ അന്നപ്പം ഞാനും പറയൂ, എന്തിനാ ഫോണിൽ കളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് എല്ലാരോടും ആ ഒരു ഇത് വരും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ അച്ഛനെ വിളിക്കാന്നൊക്കെ പറയുമല്ലോ. 100% പിന്നെ അത് മാത്രം. ഞങ്ങള് അതിന്റെ ഇടക്ക് ബാംഗ്ലൂർ പോയ കാര്യം അറിയില്ലേ അല്ലേ? എന്തിനാണ് ബാംഗ്ലൂർ പോയത്? ആ, ചേച്ചിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി ബാംഗ്ലൂർ പോയി. അപ്പൊ ബാംഗ്ലൂർ പോയിട്ട് നിങ്ങക്ക് കൊറേ സാധനങ്ങൾ വാങ്ങിക്കേ. നിങ്ങള് അപ്പൊ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ സാധനം എടുത്തോ. ആകാംക്ഷയോടെ കാത്തേക്കുന്ന സിദ്ധു കുഞ്ഞു, എന്താടോ എന്തായിരുന്നു സാധനം എന്നറിയോ? ഇപ്പൊ നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇത് കുഞ്ഞുവിന്റെ, ഇത് കുഞ്ഞുവിന്റെ, കുഞ്ഞുവിന്റെ ടീഷർട്ട്, സിദ്ധുവിന്റെ ടീഷർട്ട്, സിദ്ധുവിന്റെ ടീഷർട്ട്, പിന്നെ വാങ്ങി. ആ, ഇതിപ്പോ പൊളിച്ചാണ് കേട്ടോ. ഇവർക്ക് നോക്കാൻ നിവൃത്തി രക്ഷയില്ല. അപ്പൊ തന്നെ ഫ്രിഡ്ജിൽ കണ്ടപ്പോ ഞാള് പോകുമ്പോൾ പൊട്ടിച്ച് കുടിച്ച് രണ്ടാഴ്ച വരെ വെയിറ്റ് ചെയ്താണ് പൊട്ടിക്കാണ്ട്. അതെ, ഇതൊക്കെ വെച്ചാൽ കുഞ്ഞു എത്ര ദിവസമായി വന്നിട്ട്, ഇങ്ങനെ വന്നിട്ട് ശരിക്കും എത്ര ദിവസമായില്ലേ? രണ്ടാഴ്ച, രണ്ടാഴ്ച കഴിഞ്ഞല്ലേ, രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു 18, 19, 20 എത്തി നമ്മള്. രണ്ടാഴ്ച കഴിഞ്ഞ് ഇപ്പൊ ഇതൊക്കെ ഞാള് കാത്തു വെച്ചിരിക്കും ഇവര് വരാൻ വേണ്ടിട്ട്. പിന്നെ ഞാള് ഏടൊക്കെയാ പോയ, എന്തൊക്കെയാ വാങ്ങിയെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇതൊക്കെ തന്നെയല്ലേ, ഇത് നമ്മള് സൂപ്പർ മാർക്കറ്റില് പോയില്ലേ? അതെ അതെ, ലുലു പോയ സമയത്ത് വാങ്ങിയതാണ്. അധികം അധികം ഒന്നും പർച്ചേസ് ചെയ്തില്ല, അന്ന് തന്നെ പോയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ട്രെയിനിലെ ഈ 3 സാധനങ്ങളും, പിന്നെ ഈ ഡ്രസ് നമ്മളെ അവിടുന്ന് അവിടുന്ന് കണ്ട ഈ ഇതിൽ നിന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് ആയിരിക്കും പറയുകയാണെങ്കിൽ ഇവരെ ശരിക്കും നല്ല മിസ്സിങ് ആയിട്ടോ. വിഷുവിനെ നമ്മളവിടെ കൊണ്ടാക്കി, പിന്നെ ഇങ്ങ് വന്നതിന് ശേഷം 1-2 ഇത്
ആഘോഷങ്ങളും ഇവിടെ നടന്ന്. ഒന്ന് ദിയന്റെ ബർത്ത്ഡേ നടന്ന്, പിന്നെ വേറെ എടിയാ വേറെ എന്താ വരുന്നത്? ആ ഇവിടെ ഒരു എക്സിബിഷൻ. അതേ പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, എക്സിബിഷൻ കഴിഞ്ഞപ്പോ അതിന് പോയി ആ ആവേശ സിനിമക്ക് പോയി. പക്ഷെ ആവേശം ഇവര് കണ്ടതാണ്, തലേദിവസം ഇവര് കണ്ടതാണ്, കണ്ടതല്ലേ. അപ്പൊ ഇവര് കണ്ടതാണ്. അപ്പൊ എന്നാലും പോകുന്നപ്പോ അല്ല, പൊതുവെ എല്ലാരും കൂടിയാണല്ലോ പോവുക. ആ ഞാള് ഒരു കുറവുണ്ട് എന്നുള്ള. പിന്നെ ബർത്ത്ഡേ നന്നായിട്ട് മിസ് ചെയ്തു. എന്താ വെച്ചാല് ബർത്ത്ഡേ ഒക്കെ ഇവിടെ ഇവിടെ തന്നെ അതിനെ കൊണ്ടു. നീഹലിന് കമ്പനി ഇല്ലല്ലോ, ഇവരാണല്ലോ കമ്പനി. അങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാ മിസ് ചെയ്ത്? നിങ്ങൾക്ക് എന്തെല്ലാം മിസ് ചെയ്ത് പറ? ഞാനും അണ്ണും കൂടി മീന് തീറ്റ എടുക്കാൻ കൊടുത്ത്. അപ്പൊ ഞാള് മീൻ ചാടുന്ന നോക്കാൻ വേണ്ടി മതിലിന്റെ മേൽക്കേരിന്ന്. അപ്പൊ ഞാള് ചാടുന്ന കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ മതിലുണ്ടായിരുന്നു, അവിടെ ഒരു ഇതുണ്ടായിരുന്നു ചെറിയൊരു കല്ല്, ഞാൻ ആ കണ്ടില്ല. അപ്പൊ അവിടെ കൊടുത്ത് ചവിട്ടിയപ്പം ഉരുണ്ട അടിച്ച് വീണ് കാല് മുറിഞ്ഞു. ലാസ്റ്റ് ഞാൻ കരഞ്ഞ് എനിക്ക് ഇപ്പൊ എനിക്ക് അമ്മേനെ ഓർമ്മ വന്ന്. അത് ഓർമ്മയുണ്ടല്ലേ അന്നേരം? നന്നായി. പിന്നെ ഓനൊരു ചെവിവേദന വന്നിട്ടുണ്ടല്ലേ? ചെവിവേദന വന്നതേ അമ്മ തന്നെ അല്ലെങ്കിൽ ചെവിവേദന പിന്നെ വന്നിട്ടില്ല. ഇച്ചിരി അഞ്ചു മിനിറ്റ് പിന്നെ വന്നിട്ടില്ല ചെവിവേദന മാറുന്നില്ല. ഇങ്ങനെ വന്നിട്ടില്ല. പിന്നെ എന്താ പറയാന്ന് വെച്ചാല് അത് സത്യം പറയും. ഞാൻ വീട്ടിൽ രാവിലെ സ്കൂളിൽ പോകുമ്പോ കേട്ടിട്ട് ചിലപ്പോ അധികം ജലദോഷം ഒന്നും കളിക്കുന്നൊക്കെ പറയാം. ഇത് ഇങ്ങനെ കളിക്കുന്ന ചിലപ്പോ നാളെ നമുക്ക് എവിടെയും പോകേണ്ട തലേന്ന് വരെ അധികം ജലദോഷം ആയിരിക്കും. പിന്നെ കുറച്ച് അലർജിന്റെ പ്രശ്നങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതോ മിസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? കുഞ്ഞുവിനെന്താ സ്ഥിതി? ഏച്ചിക്ക് എന്താ പറയാനുള്ളേ? ഞാൻ ശരിക്കും ഭയങ്കരമായിട്ടാണ് അത് ഇവരെല്ലാം എന്റെ പിന്നെ വിളിച്ച് സംസാരിക്കും. കൊറേ കഥ ഇങ്ങനെ സ്കൂളിലൊക്കെ അതൊക്കെ ഞാൻ ഒരു സുഖം ഉണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഞാക്ക് ശരിക്കും ഒന്ന് മിസ് ചെയ്തേ ഒന്ന്. പിന്നെ ഇവിടെ ദേവ് ദിവസവും സൈശ്വരനും കൂടി രാവിലെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാള് രണ്ട് ഭൂതങ്ങളെ പോലെ ഇവിടെ ഇരിക്കുകയാണല്ലോ. അപ്പോ ചായയും കഴിഞ്ഞ് പിന്നെ രാവിലെ ചോറും കറിയാവും. ഒരു പോയി കഴിഞ്ഞാൽ പിന്നെ ചോറും കറിയാ, പിന്നെ കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ കൊറേ ഫോണ് നിങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്താ വെച്ചാൽ ഒന്നുമില്ല ഇവര് ഫോൺ ടി വി ഇതൊക്കെ ഇരുപോണ്ട്. അപ്പൊ ഞാൻ രണ്ടാളും സംസാരിക്കുന്ന സമയത്ത് ദേവും ഞാൾ എപ്പം പറയും സിദ്ധുവിനെ കൊറേ തമാശകൾ പറയും. ആ ഇല്ലേ ഇപ്പൊ ഇങ്ങനെ ഇവരിന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്തോ ഇവരെ പറ്റി എന്തോ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞോ ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പാടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് അത് ഞാളിന്ന് പതിനൊന്ന് മണിക്ക് അടുക്കളയിൽ നിന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞേ ഇല്ലേ ഇപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായാലും ഇവർക്ക് മൂന്നാൾക്കും സെപ്പറേറ്റ് എടുത്തു വെക്കും. അതിന് ഒന്ന് മിസ്സായതിന്റെ ടേബിളിൽ രണ്ടാളുടെ സിദ്ധുവിനെക്കാം. അപ്പൊ സിദ്ധു അന്നേരം ആ സിദ്ധു ആയിരിക്കും എടുത്തതെന്ന് പറഞ്ഞിട്ട് പോയി പ്രശ്നം ഉണ്ടാക്കാം. അന്ന സമയത്ത് പറയുന്നത് എന്തോ പറയമ്മേ അവനെ വന്ന് നോക്ക്. അപ്പൊ അങ്ങനെ എന്താ പറയാ മിസ്സിംഗ് അല്ല ശരിക്കും പറയാന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ മിസ്സിംഗ്. എനിക്ക് ഏറ്റവും കൂടുതൽ നീഹലിന്റെ ബുദ്ധിനെ കാരണം അത് തന്നെ. അങ്ങനെ കുറച്ച് നല്ല ശീലം ഓലക്കുണ്ട് കേട്ടോ. കാരണം ഓല് എന്താ പറയാ ഓലെന്നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എല്ലാരും
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോ നിങ്ങള് നമ്മളെ പറയുന്ന സമയത്ത് ആൾക്കാർ പറയും പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് മക്കളൊരു പ്രഹസനത്തിന് പോറ്റി വളർത്താൻ മൂന്നാളെ ആഗ്രഹമില്ല. എനിക്ക് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പോറ്റി വളർത്താൻ ആഗ്രഹമില്ല. എനിക്ക് ഞാൻ ആഗ്രഹം എന്ന് വെച്ചാൽ ന്യൂഡിൽസ് നല്ല ശീലം കുഞ്ഞിന് ഭാവിയിൽ വാരിക്ക് അല്ല, ഓൻ പറഞ്ഞ സത്യാ. അവന് അച്ഛനെ പോലെ തന്നെയൊക്കെ ആവണ്ടേ. സഹീഷമേ എല്ലാവർക്കും അറിയാലോ നല്ല പാചകം ചെയ്യുക, മാത്രല്ല എല്ലാം ചെയ്യും. ഇതിനിപ്പോ അതെന്നറിയ ഒരുപാട് കമന്റ് വരും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം. ഇപ്പൊ എന്താ ഇവരിപ്പോ മൂന്നാളും നമ്മൾ എന്താ പറയാ, ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ ഇപ്പൊ എന്റെ മക്കളായിട്ടാണ് ഞാൻ കാണുന്നത്. ബാക്കി ആൾക്കാർ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പൊ എന്റെ മൂന്ന് മക്കള് നല്ല രീതിയിൽ തന്നെ വളരണം. ഇതൊരു അഹങ്കാരന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഒക്കെ പറയാം, ഓരോന്നും കൂടി ഒലാടെന്ന് പറഞ്ഞു വട്ടെ. ഇവര് ഏതൊരു മക്കളെ അച്ഛനും അമ്മയും സ്വയമായിട്ട് നല്ലോണം നിന്ന് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട. അല്ലാണ്ട് ഓല് മറ്റുള്ളവരെ കാണിക്കാൻ വഷളാക്കി ഞാൻ സ്നേഹിക്കുന്നു ഉമ്മ കൊടുക്കുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് ആഗ്രഹിക്കുന്നു. അതെ, ഇപ്പൊ ഓര് മൂന്ന് പേരും എവിടെ പോയാലും ഇനി ഞാനില്ലാതായാലും ഓലും തിന്ന ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഒരു മൂന്നാൾ എടുത്തിട്ട് പാത്രം കഴുകി വേശിത. ഏറ്റവും ചെറിയ മോനായ സിദ്ധു അടക്കം വേറെന്താ. പിന്നെ അതെന്താ നീഹലിന്റെ ഇതിന് ബർത്ത്ഡേക്ക് ഇതെന്ന് പറയാൻ കാരണം ഈ ബിരിയാണി കേക്ക് അല്ല ഡിഎച്ചിന്റെ കേക്ക് എല്ലാം മുറിച്ച് കഴിയുമ്പോഴേ അന്നേരം നമുക്ക് എന്തൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കേക്ക് ബിരിയാണി രണ്ടും. ബിരിയാണി ഒരുപാട് കഴിക്കുന്ന സമയത്ത് അതുപോലെ എല്ലാം ഉണ്ടല്ലോ, അപ്പൊ കുഞ്ഞു സിദ്ധു ഇല്ലാത്ത ആ ഒരു നല്ല നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ ഒരു ആശ്വാസം വെച്ചാൽ ഒരു കുറച്ച് ദിവസം എൻജോയ് ചെയ്യാം, ഒരു അവിടെയൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാം. ഇവള് വെറുതെ പറയാം, ഇവിടെ ഒരു സൈഡിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇവിടെ ഒരു സൈഡില് തന്നെ ഞാൻ ഗംഭീരാണ്. ഇനിയിപ്പോ കുറച്ച് നല്ല മിസ്സിംഗ് വരാൻ പോകുന്ന ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോ എടേം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചേച്ചിയില്. അപ്പൊ ശരിക്കും രണ്ടാഴ്ച ശരിക്കും നല്ല മിസ്സിംഗ് തന്നെയായിരുന്നു. കാരണം അറിയാലോ നമ്മളെ പല വീഡിയോയിലും എല്ലാവരും ഒന്നിച്ചുണ്ടാകുന്ന സമയത്താണ്. ഇപ്പോ കുറെ ഈ ലാസ്റ്റ് ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആകുന്ന സമയത്ത് പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ വീഡിയോയില്. പല ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനോടൊന്നും മറുപടി പറയാനില്ല. അതെ, കുറെ ആൾക്കാർ എന്നെ കോമാളി എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലണ്ട അതൊക്കെ ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞ പോലെ അതൊക്കെ അതിന്റെ വഴിക്ക് വിടുക, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല, ഭയങ്കര മിടുക്കിയാട്ടോ. ഇനി കുട്ടികളെ ഈ വീഡിയോ ഒന്ന് ഒഴിവാക്കിയില്ലേ എന്ന് പറയുന്ന അവരോടൊക്കെ ഞാൻ എന്ത് പറയാനാ. ഞങ്ങൾ അടുത്തില്ലാത്ത കുട്ടികൾ എങ്ങനെയാ കാണിക്കുക? അതെ, അപ്പൊ ഇതാ ഇപ്പൊ പോയി വന്നു. വീണ്ടും നമ്മള് ആ മെസ്സേജിന്റെ കാര്യത്തിലേക്ക് പോകുന്നില്ല, അതൊക്കെ അങ്ങനെയാണുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാല് ഇനിയിപ്പോ ഇവര് വന്ന് ഇനിയിപ്പോ എന്താ പറയാ, മെയ് പകുതിയോടെ കൂടി ഇവരെ ബുക്കും കാര്യമൊക്കെ വരും. ഇനി അടുത്ത ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇനിയിപ്പോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദേവുവിന്റെ റിസൾട്ട് വരാനുള്ളുണ്ട്. റിസൾട്ട് ജൂൺ 9 ദേവുവിന്റെ റിസൾട്ട് വരാനുണ്ട്. അല്ല, മെയ് 9 ദേവുവിന്റെ റിസൾട്ട് വരാനുണ്ട്. അപ്പം അതിനുശേഷം നമ്മള് ദേവുവിന്റെ എന്ന് പറഞ്ഞാല് അവരെ ലൈഫിലെ വലിയൊരു ടേണിങ് പോയിന്റ് ആണ്. അപ്പോ അത് ഇപ്പൊ എങ്ങനെയാ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി നമ്മൾ ഡിസ്കഷൻ കാര്യമൊക്കെ പോവാണ്. ഇനി നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ അടുത്ത് ദൂരേക്ക് വിടാനുള്ള ഒരു താല്പര്യം ഞങ്ങൾക്കില്ല. അതൊരു എന്തൊരു അടുത്ത് തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കും പ്രതിവെക്കും. അത് ഞാനോട് പറഞ്ഞു ചേച്ചിക്ക് 80% മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടക്കം. അപ്പൊ എന്തായാലും നല്ല മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ എല്ലാരും എന്താ പറയാ, എല്ലാരും ഒന്ന് ഇനി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം.
കൊല്ലത്തിലേക്ക് കടക്കുമ്പോ പുതിയ ഇത് വെച്ചില്ലേ, പുതിയൊരു ഭാഗത്തിനായില്ലേ? കാരണം ചേച്ചി ഇപ്പൊ സ്കൂൾ പഠനങ്ങൾ കഴിഞ്ഞ് പ്രൊഫഷണൽ ലൈഫിലേക്ക് പോവാണ്. കുഞ്ഞോ അഞ്ചാം ക്ലാസ് നാറിലേക്ക് ആയി, സിദ്ധു മൂന്നാം ക്ലാസ്സിലേക്ക്, മൂന്നാം ക്ലാസ്സിലേക്ക് ആയി. മൊത്തത്തിലൊരു ചേഞ്ച് ആണ്. പിന്നെ നമ്മള് പറഞ്ഞാല് എനിക്ക് സജീഷ് ആയിരുന്നു മാത്രം, പിന്നെ ഒരു മാറ്റമില്ല. ഞങ്ങൾ സ്റ്റില്യങ്സ് അപ്പോ അതൊന്നും പറയണ്ട, അത് എല്ലാരും ഇങ്ങനെ പറയണ്ട. കാരണം അതെ, സൗന്ദര്യം ഒരു ശാപം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോക്ക്. അപ്പൊ ഇപ്പൊരു ഇവര് ഇന്ന് ലേറ്റ് ആയിട്ട് വന്ന ഒരു വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചായിരുന്നു. അപ്പൊ അതിന്റെ സന്തോഷം കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കണമെന്നുണ്ടായിരുന്നു. അതാണ് വീഡിയോ എടുത്തത്. ഇനിയിപ്പം ഭക്ഷണത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഒക്കെ പോണം. ഇത് കുറച്ച് വലിപ്പമുണ്ടാവാൻ മതി, ഏകദേശം വലിപ്പത്തിലാണ്. കാരണം ഇവർക്ക് ഇപ്പൊ എടുക്കുന്നത് കറക്റ്റ് കിട്ടലില്ല, കാരണം കുറച്ചൊരു നീളം വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ എടുത്ത് തന്നെ പെട്ടെന്ന് ചെറുതായി പോയിട്ടുണ്ട്. ഏകദേശം നമ്മള് കഴിഞ്ഞ കൊല്ലത്തിൽ ഓർമ്മ വെച്ചിട്ടൊക്കെ എടുക്കുന്നത്, കഴിഞ്ഞ മാറ്റം. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നാളൊക്കെ എടുത്തത് ബർത്ത്ഡേ ഒക്കെ എടുത്ത് സാധനം തന്നെ ചെറുതായി പോയി. സിദ്ധുവിന് പെട്ടെന്ന് നീളം കൂടിയിട്ടുണ്ട് അല്ലേ? ചേച്ചിന്റെ അത്രയായി. അതെ അതെ, അത് പറയണ്ട. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ കുറച്ചൊന്ന് സ്പീഡ് ആയിട്ടുണ്ട്. ഇപ്പൊ വീഡിയോസ് കഴിഞ്ഞ ഈ ഏപ്രിൽ മാസം കുറച്ച് വീഡിയോസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ വേറെ എവിടെ എന്ത് കാര്യം വെച്ചാല്, സിദ്ധുവിന് ഒരു അനിയത്തി ഉണ്ടായിട്ടുണ്ട്. മുടിയൊക്കെ വെട്ടി, മുടിയൊക്കെ വെട്ടി കുറച്ച് നല്ല നീളമുള്ള മുടിയായിരുന്നു. പിന്നെ ആദ്യം വെട്ടി നമ്മളൊരു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, കാണിച്ചില്ല. അതിനുശേഷവും മുടി വെട്ടണം, മുടി വെട്ടണം ഭയങ്കര പ്രശ്നം. അങ്ങനെ മാമാട്ടിക്കുട്ടി ആയതല്ലേ സിദ്ധു? ഇപ്പൊ ഉള്ള പൊതുവേ വലിപ്പമില്ലാലോ, അപ്പൊ കുറച്ചും കൂടെ വലിപ്പം കുറഞ്ഞ മാതിരിയാണുള്ളത്. ഇനിയിപ്പൊ നഴ്സിംഗിനും കാര്യങ്ങളും ഒക്കെ ദൈവം സഹായിച്ചിട്ട് നമ്മൾ കിട്ടി കഴിഞ്ഞാൽ തന്നെ മുടിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് മുടിയെല്ലാം വേണം അല്ലേ. കുറെ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. ഇനി ഓരോരോ പ്രൊഫഷനിലേക്ക് പോകുമ്പോ അതിന്റേതായ രീതിയിൽ മാറും. അപ്പത്തേക്ക് നവംബർ ഒക്കെ ആവുണ്ടാവും. അപ്പൊ മക്കൾ വന്നതിന്റെ ആ ഒരു ചെറിയൊരു സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള വീഡിയോസിൽ എന്തായാലും നിങ്ങൾ എല്ലാരും കൂടിയുള്ള വീഡിയോസ് ഇനി പ്രതീക്ഷിക്കാം. ബാംഗ്ലൂര് ഇന്നുള്ള കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. മറന്നു കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.